ഓക്കെ, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഹായ് മച്ചാമാരെ, മൈഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാപ്പിൽ ബീച്ചിലാണ്. ഞാനുണ്ട്, വിഷ്ണു ഉണ്ട്, ഇനിയിപ്പം വാഴയും വാഴക്കുട്ടിയൊക്കെ വരും. നമ്മളിവിടെ വന്ന എന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പം ജസ്റ്റ് ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവന്മാർ വന്നതൊന്നുമില്ല. അപ്പം ഞങ്ങൾ ദേ ജസ്റ്റ് ഇവിടുത്തെ ആ ബീച്ചിൻ്റെ സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല കേട്ടോ. കുറച്ച് മുമ്പേ വന്നായിരുന്നു ഇവിടുന്ന് ഒരു വള്ളം പോകുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഓരിക്കുന്നു വിഷ്ണു, ഹലോ. ഗൈസ്, ദേ ഒരു പൂള്, അത് ചാടാൻ പോവാണ്. ഇതിൻ്റെ എന്തൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് തരും. വിഷ്ണു ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ ആണ് നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ നമ്മുടെ ഡൈസൈറ്റ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ സെഷൻ കഴിഞ്ഞ ഉടനെ പൂളിലൊരു ട്രെയിനിങ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ ട്രെയിനിങ്ങിൽ അപ്പം ഗൈസ് ഞങ്ങൾ തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറാൻ വേണ്ടി പോവാണ്. നമ്മുടെ കടലിനടിയിലുള്ള കാഴ്ചകളൊക്കെ കാണാനാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്ലാൻ. സംഭവം എന്താണെന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ആ ക്യാമറ കണ്ണുകളിൽ കൂടി നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നോക്കാം. കോലമൊക്കെ മാറിയണ്ട, സെറ്റ് ആയണ്ട, നോക്കി കണ്ടെ. വാഴ തോണ്ട വെള്ളത്തിൽ ചാടി കണ്ടെ. വിഷ്ണുവിൻ്റെ കോലം കണ്ടോ? വിഷ്ണു ഞാൻ നോക്ക്, വിഷ്ണു എന്റെ കോലം കണ്ടു, സെറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങള് റീലിന് ഇടുമ്പോ എങ്ങനെ ഇടും? എന്താ അത്യാവശ്യം ഇവിടെ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പൂളില്. അതെല്ലാം കഴിഞ്ഞു. അപ്പം ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊരു പഴുത്ത മാങ്ങ കിട്ടി. ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടേസ്റ്റ് മായ പൊളി. അവിടെ ഇവിടെ എല്ലാം മാവി മാങ്ങിപ്പുണ്ട്. വിഷ്ണുവൊക്കെ അടുത്ത് എന്തോ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കട്ടോ, കണ്ടാ. ഏസ്, അപ്പം നമ്മളിതേ കടലിലോട്ട് പോകാനുള്ള എല്ലാ പരിപാടികളും ആരംഭിക്കുകയാണ്. എല്ലാവരും ഗ്ലാസ്സൊക്കെ വെച്ച്, നമ്മൾ സൺഗ്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും. അപ്പം നമ്മളിതേ കടലിലോട്ട് പോവാണ്. അതിനുള്ള നമ്മുടെ വണ്ടികളൊക്കെ തള്ളി തള്ളി അതിനെ കടലിലോട്ട് വിടുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു ബോട്ടിലാണ് കടലിലോട്ട് പോകാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മസ്ന കൂടി പോയൊരു കടൽ യാത്ര. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കടലിൽ. ഇങ്ങനെയാണ് എല്ലാരും മീൻ പിടിക്കാനൊക്കെ പോകുന്നത്. ഇവിടെ അങ്ങനെ സൂര്യ ഉദിച്ചു. നമ്മൾ ഇതിന്റെ അടിയിലാണ് പോകാൻ പോകുന്നത്. നമുക്ക് രാജയെ കൊണ്ടുപോകാം. Hey! Hey! Hey!
കാണും, ചുറ്റും കടലുകളാണ്. ഇനിയിപ്പം നമ്മളിവിടെ ഏതാണ്ടൊക്കെ താഴോട്ടിട്ടുണ്ട്. ഇതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ വലിയ പിടുത്തൊന്നുമില്ല. നമ്മൾ ഇതിന്റെ അടിയിലോട്ടാണ് ഇനി പോകാൻ പോകും, കടലടിയിൽ. അപ്പൊ അതിന്റെ വിഷ്വൽസ് ഫുൾ ഉണ്ടാവും, അപ്പം നിങ്ങളത് ഫുൾ കാണാം. എല്ലാം അങ്ങനെ നേരെ നമ്മൾ കടലിനടിയിലോട്ട് ചാടാൻ പോവാണ്. ആദ്യം സത്യം പറയാം, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയത് കൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു ബാഗിലൊക്കെ എയർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ താന്നു പോകത്തില്ല. അതുപോലെ തന്നെ നല്ല വെയിറ്റും നമുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ആ ഉപ്പുള്ള മൂക്കിലൊക്കെ ഒന്ന് കയറാനൊക്കെ ഒരു സാധ്യമുണ്ട്, ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് കുടിക്കേണ്ടിയും വന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഉള്ള ഒരു ട്രെയിനിങ് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആ അവർ പറഞ്ഞ രീതി, അവർ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് വേണം നമ്മൾ പോകാൻ. നമ്മളായിട്ട് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. രക്ഷയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്യാമറയിൽ, ഐ മീൻസ് ഈ ഒരു നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ടി വിയിലോ ഇരുന്ന് കണ്ടോ, പക്ഷേ അതൊന്നുമല്ല. ഇത് ഡയറക്റ്റ് നമ്മൾ ആ അടിയിൽ പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. കുറേ മീനുകൾ സ്ഥിരം ഇവിടെ ആൾക്കാർ വരുന്നുകൊണ്ടാവാം, എനിക്കറിയില്ല. ഈ മീനുകൾക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതൊക്കെ ഏത് മീനാണെന്ന് എനിക്കറിയില്ല. ഈ മീനെക്കുറിച്ച് വല്ലതും അറിയാം, ഇതിൻ്റെ പേരൊക്കെ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. മനസ്സൊക്കെ നല്ല റിലാക്സ് ആയിരിക്കണം. അതായത് എന്താ പറയുക, നമ്മൾ പേടിക്കാൻ പാടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തുടങ്ങിയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ കോഡുകൾ, കൈകൊണ്ട് കാണിക്കുന്ന ഓരോരോ കോഡുകൾ അവർ നമുക്ക് പറഞ്ഞു തരും. അത് അന്നേരം കാണിക്കുക. അപ്പം മൂക്കിനകത്ത് വെള്ളം കയറിയെങ്കിൽ അതിനൊരു കോഡുണ്ട്, നമ്മുടെ കണ്ണാടിക്കകത്ത് വെള്ളം കയറിയെങ്കിൽ അതിന് വേറൊരു കോഡുണ്ട്. അങ്ങനെ അങ്ങനെ പല പല കോഡുകളാണ് ഉള്ളത്. ഇത്തരം മീനുകൾ മാത്രമല്ല, അല്ലാതെ തന്നെ പല പല വർണ്ണ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ദേ വരുന്നു ഞാൻ കേട്ടോ, എൻ്റെ കൂടെ അവർ എന്നെ പിടിച്ചുകൊണ്ട് തന്നെ ഉണ്ട്. കാരണം നമ്മൾ ആറ്റിലും തോട്ടിലും ഒക്കെ നീന്തിയിട്ടുണ്ട്. അതൊന്നുമല്ല കടൽ. കടലിൻ്റെ സ്വഭാവം എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. നല്ല എന്താ പറയുക, നല്ല കറണ്ടാണ്, നല്ല അടിയൊഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ നീന്താൻ. മീനുകൾക്കൊന്നും ഒരു പേടിയില്ലാതെ ഏ ഒരു മീനെ കണ്ടോ, അടിപൊളി മീനാണ്. ഒരു രക്ഷയില്ലാത്ത മീനാണ്, വേറെ ലെവലാണ്. രണ്ട് ട്രിപ്പായിട്ടാണ് ഇറങ്ങിയത്. അതായത് രണ്ട് പേര് ഇറങ്ങും, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമറമാൻ കാണും, നമ്മുടെ വീഡിയോസൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ കൊണ്ട് നടക്കാൻ വേണ്ടി, ആ വഴികളൊക്കെ അവർക്കേ അറിയത്തുള്ളൂ. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഈ ഒരു കയറാണ് നമ്മുടെ ഏക ആശ്രയം, ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ആ ഒരു കയർ വഴിയാണ് കയറുന്നത്. എങ്കിൽ പോലും ആ കയറിൽ പിടിക്കേണ്ടതിനും ഓരോരോ നിയമങ്ങൾ, നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും പിടിച്ച് കയറങ്ങാനോ കയറാനോ ഒന്നും പറ്റത്തില്ല. നമുക്കിങ്ങനെ നീന്തി 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 ഇങ്ങനെ നടക്കാം. നമ്മൾ നീന്തിയിലേരും കുഴപ്പമില്ല, അവർ നമ്മളെ വലിച്ചു കൊണ്ടുപോകും. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഇതൊരിക്കലും ഓക്സിജൻ സിലിണ്ടറൊന്നുമല്ല. ഇത് നമ്മുടെ സാധാരണ നമ്മൾ ഭൂമിയിൽ ശ്വസിക്കുന്ന വായു തന്നെയാണ് ഈ ഒരു നിറച്ചേക്കുന്ന സിലിണ്ടറിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കുറച്ച് ഇറങ്ങുമ്പോൾ കുറച്ച് ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുറേ നേരം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ നമ്മുടെ പുറത്തൊക്കെ ഭൂമിയിലൊക്കെ നടക്കുന്ന അതേ ഒരു ഫീല് തന്നെ നമുക്ക് ശ്വസിക്കാൻ പറ്റും. പിന്നെ ഒരിക്കലും നമ്മൾ വാഗൊണ്ട് മാത്രമേ ശ്വസിക്കാവൂ, അല്ലാതെ ഒരിക്കലും മൂക്ക് കൊണ്ടൊന്നും അകത്തോട്ട് പിടിക്കാൻ നോക്കരുത്. വെള്ളം മൂക്കി കയറും. സാധാ വെള്ളമല്ല, ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളം മൂക്കി കയറുള്ള അവസ്ഥ പറയാൻ പറ്റത്തില്ല. പിന്നെ കടലിനടിയിൽ കിടന്നിട്ട് ഇത്ര അടി താഴ്ചയിലാണ് നമ്മൾ പോകുന്നത്. കടലിനടിയിൽ കിടന്നിട്ട് എൻ്റെ മൂക്കി വെള്ളം കയറിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് പെട്ടെന്ന് തന്നെ അവർ പിന്നെ മേളിലെത്തിക്കാനേ നോക്കത്തില്ല. അതുകൊണ്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ എൻജോയ് ചെയ്യാം. ഇഷ്ടം പോലെ മീനുകൾ, ഉദ്ദേശങ്ങൾക്കൊന്നുമല്ല, ലക്ഷങ്ങളും അല്ല കോടികളും അല്ല, അത്രമാത്രം മീനുകളാണ്, കൂട്ടങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അല്ല, ഇത് നമ്മുടെ കൂടെ വന്ന വേറൊരു പുള്ളിയുടെയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. പുള്ളിക്കാരൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനും നമ്മുടെ കൂടെ ഒരു ഗൈഡിയൻ ഒരാളുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എത്രമാത്രം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ഇത് കണ്ട് തന്നെ അറിയണം, ഇത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ എന്തായാലും ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. നിങ്ങളവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ തിരക്കുക. നിങ്ങൾക്ക് ഇതൊരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു അടിപൊളി എക്സ്പീരിയൻസ് നിങ്ങൾ ഒന്ന് സ്വന്തമാക്കാൻ നോക്കും. അപ്പോൾ ഇതൊക്കെയാണ്, ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല ഭാഗങ്ങൾ ഞാൻ എടുത്ത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മിസ്സ് ചെയ്യരുത്. കാരണം എന്താ പറയുക, വേറെ ലെവൽ സംഭവം. ഇനി അതി കൂടുതലൊന്നും പറയാറിയത്തില്ല. പൊളിയാണ് മച്ചന്മാരെ, പൊളി വേറെ ലെവൽ. എങ്ങനെയുണ്ട് വീഡിയോ, പൊളിയല്ലേ? നിങ്ങൾ വീഡിയോ കാണുന്നവർക്കൊന്നുമല്ല മക്കളെ, അത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ്. അല്ലാതെ വേറെ വലിയ ഇതിനകത്ത് കണ്ടിട്ട് കൊണ്ടുപോകുന്ന ഒന്നുമല്ല, വേറെ ലെവൽ സംഭവം. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. നമ്മുടെ വിഷ്ണു ഒക്കെ പോയിട്ട് വന്നേ ഉള്ളൂ. വിഷ്ണു എങ്ങനെയുണ്ടായിരുന്നു? രക്ഷയില്ല, ഇപ്പൊ പോയിട്ട് വന്നേ ഉള്ളൂ. എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ഞാൻ പറയാം. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം.
ഏ നമ്മൾ വന്ന വള്ളം പരിപാടി എല്ലാം കഴിഞ്ഞു തിരിച്ച് കയറ്റി കേട്ടോ. ഭയങ്കര കാറ്റാണ്, വിഷ്ണു ഒക്കെ നിപ്പോണ്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂബ ഡൈവിങ് പക്ക ഒരു എന്താ പറയുക, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഭയങ്കര സേഫ്റ്റിയാണ്, കാരണം നമ്മുടെ കൂടെ ഇറങ്ങുന്ന നമുക്ക് വീഡിയോ എടുത്തു തരുന്നവരായാലും നമ്മുടെ കൂടെ ഗൈഡ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരായാലും പക്ക ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അതിൽ പോകുന്നതിന് മുമ്പ് സ്വിമ്മിംഗ് പൂളിലൊക്കെ വെച്ചിട്ട് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരും. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കോണം. അത് കാരണം വെള്ളത്തിനടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അയ്യാ എനിക്ക് അവിടെ നോവുന്നു, അളി എനിക്ക് ശ്വാസം മുട്ടുന്നു, അളി എനിക്ക് മൂക്ക് വേദനിക്കുന്നു, അളി എനിക്ക് ചെവി വേദനിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും വെള്ളത്തിനടി വെച്ച് പറയാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഓരോരോ സിഗ്നലുകളും കോഡുകളും ഒക്കെ നമ്മൾ പഠിക്കും. ഇപ്പം പെട്ടെന്ന് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ചെവി വേദനിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു കോഡുണ്ട്. ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ അതിങ്ങനെ മൂക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഏറെടുക്കും, നമ്മുടെ ചെവി കൂ എന്നൊരു സൗണ്ട് കേൾക്കും, ഓട്ടോമാറ്റിക്കലി ചെവി കഴിഞ്ഞതാവും. പിന്നെ കണ്ണി വെള്ളം കയറുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം എങ്ങനെയാണ് മാറ്റേണ്ടത്, അതുപോലെ തന്നെ വായി വെള്ളം കയറുകയാണെങ്കിൽ വെള്ളം തുപ്പി കഴിഞ്ഞിട്ട് വീണ്ടും ഏറെ എങ്ങനെയാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ ട്രെയിനിങ്ങുകളൊക്കെ തന്നിട്ടാണ് നമ്മളെ ഇതുപോലെ കടലിൽ അടുത്തിട്ട് കാണിക്കാൻ കൊണ്ടുവന്നത്. അപ്പം ഇത്തരം സ്കിൽസൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം രണ്ട് ഭാഗത്ത് അവരുടെ കാര്യങ്ങൾ ഫുള്ള് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് വേണ്ടത് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഇത്തരം യാത്രകളിൽ ഇനിയും നമ്മൾ പോകുന്നതാണ്. അത്തരം വീഡിയോസും കൂടെ നിങ്ങളിലൂടെ എത്താൻ വേണ്ടിയിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അനേബിൾ ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് അനേബിൾ ചെയ്തേക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ എന്തായാലും പുതിയ പുതിയ വിശേഷങ്ങളും മറ്റു മറ്റു ആശയങ്ങളും എന്താ പറയുക, നാടും വീടും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ പരിപാടികളൊക്കെ നമ്മൾ വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ.